ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ മംസ് ലൈഫ് വിത്ത് മിച്ചു. ഇന്നൊരു ഫുഡ് റിവ്യൂ വീഡിയോ ആണ്. ഞങ്ങൾ പോകുന്നത് ഖത്തറിലുള്ള സൂഖ് അൽ വക്രയിലേക്കാണ്. ഖത്തറിലെ പഴയ വീടുകളുടെ മോഡലാണ് ഈ സൂഖ് വാക്കിഫ് പണിതിരിക്കുന്നത്. ഇതൊരു ബീച്ചിൻ്റെ സൈഡിലായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതിനുള്ളിൽ നല്ല സീ ഫുഡ് കിട്ടുന്ന റെസ്റ്റോറൻ്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ ഇന്ന് ഇങ്ങോട്ട് വന്നത്. ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ബാർബിക്യൂ കിട്ടും. ഈ വക്ര സൂഖ് എന്ന് പറയുന്നത് ഖത്തറിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ്. അപ്പോൾ ഹസ്ബൻഡ് ലാസ്റ്റ് വീക്ക് ഇവിടെ വന്ന് ഫിഷ് ബാർബിക്യൂ കഴിച്ചിരുന്നു. അപ്പോൾ ഇന്ന് ഇവിടെ വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഇവിടെ ഒരുപാട് ഷോപ്സ്, മാർക്കറ്റ്സ്, റെസ്റ്റോറൻറ്റ്സ്, കോഫി ഷോപ്പ്, പ്ലേ ഗ്രൗണ്ട്സ്, അതുപോലെ തന്നെ ഫാമിലി ബീച്ചൊക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും തിരക്കുള്ളത്. എല്ലാ ഫ്രൈഡേയ്സും ഇങ്ങനെ തന്നെയാണ്. ഇവിടെ വീക്കെൻഡിൽ വരുന്നതിനേക്കാളും നല്ലത് വീക്ക് ഡേയ്സിൽ വരുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്ന് മൂന്ന് ഫാമിലി ഫ്രണ്ട്സ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഫ്രീ ടൈം നോക്കിയിട്ടാണ് ഇന്ന് വന്നത്. അപ്പോൾ ഹസ്ബൻഡ് ലാസ്റ്റ് വീക്ക് വന്ന ആ റെസ്റ്റോറൻറ്റ് ഇവിടെ ക്ലോസ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിനോട് ചേർന്നിട്ട് തന്നെ ഇതുപോലെ നല്ല ഫ്രഷ് ഫിഷ് ബാർബിക്യൂ കിട്ടുന്ന വളരെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് വേറെയുണ്ട്. അപ്പോൾ ഇവിടെ ഫിഷ് നല്ല ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ഫിഷ് ഇതിൽ നിന്ന് സെലക്ട് ചെയ്യാം. അവരുടെ മെനു ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ദനാത് അൽ ബഹാർ റെസ്റ്റോറൻറ്റ്. ഇതും ഖത്തറിലെ വളരെ ഫേമസ് ആയിട്ടുള്ള റെസ്റ്റോറൻറ്റാണ്. ഇവിടെ ഇൻഡോറും ഔട്ട്ഡോറും സീറ്റിംഗ് ഉണ്ട്. എല്ലായിടത്തും നല്ല തിരക്കാണ്. നമുക്കിവിടെ ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വന്നു സീറ്റ് കിട്ടാനായിട്ട്. ഇവിടെ ഇപ്പോൾ വിൻ്റർ ആയതുകൊണ്ട് ഔട്ട്സൈഡ് ഇരിക്കാനായിട്ട് അടിപൊളിയായിരിക്കും. മരത്തിൻ്റെ ചുവടെ കാറ്റൊക്കെ കൊണ്ട് സുഖമായിട്ട് ഇരിക്കുകയായിരുന്നു. ബട്ട് അവിടെ തിരക്കായതുകൊണ്ട് നമുക്ക് അവിടെ സീറ്റ് കിട്ടിയില്ല. ഞങ്ങളിപ്പോൾ ഇൻഡോറാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ റൂമിൽ ഒരു 4 ടേബിൾ ഇടാനുള്ള സ്പേസാണുള്ളത്. അപ്പോൾ ഞങ്ങൾ ആൾക്കാർ കൂടുതലുള്ളത് കൊണ്ട് 2 ടേബിൾ ഒരുമിച്ചിട്ട് സീറ്റ് അറേഞ്ച് ചെയ്ത് തന്നിരിക്കുകയാണ്. ഇതിൻ്റെ ഓണർ ഒരു മലയാളിയാണ്. അപ്പോൾ മറ്റൊരു രാജ്യത്ത് വന്നിട്ട് മലയാളികൾ ഇതുപോലെ ഒരു സക്സസ്ഫുള്ളായിട്ടുള്ളൊരു ബിസിനസ് നടത്തുന്നത് കാണുമ്പോൾ നമുക്കൊക്കെ വളരെ സന്തോഷമുണ്ട്. ഇത്രയും തിരക്ക് മറ്റൊരു റെസ്റ്റോറൻറ്റിലും ഇവിടെ കണ്ടിട്ടില്ല. മെനുവെല്ലാം സെലക്ട് ചെയ്ത് കഴിഞ്ഞു. 40 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം ഫ്രഷ് മസാല തേച്ചിട്ടാണ് ഇവർ ബാർബിക്യൂ ഉണ്ടാക്കുന്നത്. അപ്പോൾ മിച്ച് റൂമിൽ അടങ്ങിയിരിക്കാത്തത് കൊണ്ട് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഔട്ട്സൈഡ് ഇറങ്ങി. ഇവിടെ കുട്ടികൾക്ക് ഓടിക്കളിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് സ്പേസ് ഉണ്ട്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് ഫിഷ് മാർക്കറ്റ് ഉള്ളത്. അപ്പോൾ ഈ റെസ്റ്റോറൻറ്റുകാർക്ക് അതിലൊരു സ്റ്റോറുണ്ട്. ആ സ്റ്റോറിൽ നിന്ന് വളരെ ഫ്രഷ് ആയിട്ടാണ് ഫിഷ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ ഫുഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതാണ് മന്തി റൈസ്, ഇതാണ് ഫിഷ് ബാർബിക്യൂ. ഞങ്ങൾ 2 ടൈപ്പാണ് സെലക്ട് ചെയ്തത്. ഇത് ചെമ്പല്ലി, പിന്നെ ഉള്ളത് സീബാസ്. അപ്പോൾ ഇവിടുന്ന് കഴിക്കാനായിട്ട് എല്ലാവരും സജസ്റ്റ് ചെയ്യുന്നത് സീബാസ് ആണ്. ഇത് കാണുമ്പോൾ വായിൽ കപ്പലോടുന്നുണ്ട്. അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യാനായിട്ട് ഒട്ടും ക്ഷമയില്ല. അപ്പോൾ എല്ലാവരും വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഫുഡ് കഴിച്ച് തുടങ്ങി. നല്ല സ്പൈസി ഗ്രിൽഡ് പ്രോൺസ് ആണ് ആദ്യം കഴിക്കാൻ പോകുന്നത്. ഇവിടുത്തെ ഹൈലൈറ്റ് ഈ ഫിഷ് ബാർബിക്യൂ ആണ്. അപ്പോൾ ഈ സീബാസ് ഒരു തുർക്കിഷ് ഫിഷ് ആണ്. പിന്നെ ഞണ്ട്, കണവ, കിങ് ഫിഷ്, ഷേരി, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ. നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ നല്ല ടേസ്റ്റുള്ള ഫുഡ്. അപ്പോൾ പ്രോൺസ് ഫ്രൈ അടിപൊളിയായിരുന്നു. നല്ല മസാല, നല്ല സ്പൈസിയാണ്. ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള സീബാസ് കഴിച്ചു നോക്കാം. അപ്പോൾ ഞാനൊരു പീസ് സീബാസിൽ നിന്ന് എടുക്കുന്നുണ്ട്. ഭയങ്കര സോഫ്റ്റാണ്. അതുപോലെ ചെമ്പല്ലിയിൽ നിന്നും ഒരു പീസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതും ഭയങ്കര സോഫ്റ്റാണ്. അപ്പോൾ നമുക്കിനി ഇത് കഴിച്ചു നോക്കാം. കാണുമ്പോൾ തന്നെ നല്ല പഞ്ഞി പോലെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ മുൻപ് ഒരു പീസ് എടുത്ത് കഴിച്ച് നോക്കി. ഇത് വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് ടേസ്റ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് മെല്ലെ ഒരു പീസ് എടുത്തിട്ട് കഴിച്ച് നോക്കാം. അതിന് മുൻപ് ഒരു ചെറിയ പീസ് എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്തൊരു സോഫ്റ്റാണ് നോക്കി. ഇത്രയും സോഫ്റ്റും ടേസ്റ്റ് ആയിട്ടുള്ള ഫിഷ് ഖത്തറിൽ വേറെ എവിടെയും കിട്ടില്ല. ഇത് വായിലിടുമ്പോൾ തന്നെ മെൽറ്റായി പോകും. അത്രയും സോഫ്റ്റാണ് കഴിക്കാനായിട്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും വളരെ ആസ്വദിച്ച് എൻജോയ് ചെയ്തിട്ടാണ് ഫുഡ് കഴിക്കുന്നത്. അപ്പോൾ നമുക്കിനി മന്തി റൈസ് കഴിച്ച് നോക്കാം. അതും ഭയങ്കര ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ 2 ചട്നിയും കൂടി ഉണ്ട് ഇതിൻ്റെ കൂടെ. തക്കാളി ചട്നിയും പുതിയന ചട്നിയും. അപ്പോൾ നമുക്കിനി ഒരു പീസ് ഫിഷും കൂടി എടുത്ത് കഴിച്ച് നോക്കാം. ഈ ഫിഷ് ബാർബിക്യൂവിൻ്റെ സ്കിൻ നല്ല ഓയിലിയാണ്. നമുക്കിതിൻ്റെ കൂടെ വെജിറ്റബിൾ സാലഡ് കിട്ടാറുണ്ട്, ബട്ട് ഇന്ന് കിട്ടിയില്ല. അപ്പോൾ നമുക്കൊരു അല്പം ലെമൺ ജ്യൂസ് ഒഴിച്ചിട്ട് കഴിച്ച് നോക്കാം. ഫിഷ് ആൻഡ് ലെമൺ നല്ല അടിപൊളി കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്കൊരു ചെറിയ പീസ് എടുത്തിട്ട് കഴിച്ച് നോക്കാം. ഞാൻ സെക്കൻഡ് റൗണ്ട് റൈസ് എടുക്കുന്നുണ്ട്. ഈ മന്തി റൈസ് ഒരു പ്ലേറ്റിന് 15 റിയാലാണ്. അപ്പോൾ ഇത് 2-3 പേർക്ക് കഴിക്കാനുള്ളതുണ്ടാകും. ഈ മന്തി റൈസിന് നല്ലൊരു ഫ്ലേവറാണ്. ഫിഷ് ബാർബിക്യൂവിനൊക്കെ നല്ല സ്മെല്ലാണ്. അപ്പോൾ നമ്മുടെ ഫിഷ് ബാർബിക്യൂവും മന്തി റൈസൊക്കെ ഇവിടെ കഴിഞ്ഞ് തുടങ്ങി. ഞാനും ഹസ്ബൻഡും കൂടിയാണ് ഒരു പ്ലേറ്റ് റൈസും പിന്നെ 2 ടൈപ്പ് ഫിഷും ഷെയർ ചെയ്ത് കഴിച്ചത്. ഫിഷ് ബാർബിക്യൂവിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഏത് ടൈപ്പ് ഫിഷാണ് എടുക്കുന്നത്.
അതനുസരിച്ചിട്ടും പിന്നെ അതിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ടാണ്. 55-70 റിയാലായിരിക്കും 1 kg ഫിഷിൻ്റെ റേറ്റ്. 250-300 gram വരുന്ന രണ്ട് ഫിഷാണ് ഞാനും ഹസ്ബൻഡും കൂടി കഴിച്ചത്. അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു തീർന്ന് ഞങ്ങളിനി ഇവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ ഇങ്ങനെ ലൊക്കേഷനിൽ ഈ ഒരു അറ്റ്മോസ്ഫിയറിൽ ഇത്രയും നല്ല ടേസ്റ്റുള്ള ഫുഡ് റീസണബിൾ റേറ്റിന് കിട്ടുകയെന്ന് പറഞ്ഞാൽ വളരെ വെർത്താണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് വൺ ടൈമെങ്കിലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ പോകുന്നത് ഇവിടെ അടുത്തുള്ള ഒരു പാർക്കിലേക്കാണ്. നാളെ ഞങ്ങൾ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞങ്ങളൊരു സർപ്രൈസ് കേക്ക് കട്ടിംഗ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് കേക്കൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് നടന്നില്ല. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു പാർക്കിൽ പോയിട്ട് കേക്ക് കട്ട് ചെയ്യാൻ പോവാണ്. ബർത്ത്ഡേയുടെ കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോഴത്തേനും മിച്ചു ഉറങ്ങി. അത് കഴിഞ്ഞപ്പോൾ ഞാനും ചുമ്മാ ഒന്ന് കേക്ക് കട്ട് ചെയ്യാണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.